നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ തിരഞ്ഞെടുപ്പ് ഫലം ചിലർക്ക് ആഹ്ലാദിക്കാനും മറ്റു ചിലർക്ക് നിരാശപ്പെടാനുമാണ് അവസരം നൽകിയത് എന്നാൽ പിണറായി വിജയന്റെ തുടർ ഭരണത്തിൽ നിരാശയിലാണ്ടുപോയ പ്രതിപക്ഷവും ഇടതു പിണറായി വിരുദ്ധർക്കുമൊക്കെ ചെറുതായെങ്കിലും ആശ്വാസം പകരുന്ന ചില ഫലങ്ങളുണ്ട് ചില തോൽവികൾ അതുമാത്രമല്ല ചുരുക്കം ചില ഇടങ്ങളിലുള്ള വിജയവുമൊക്കെ ഇത്തരക്കാർക്ക് ആശ്വാസം നൽകുന്നുണ്ട് അവരുടെ ആ ഒരു ആഘാതം കുറയ്ക്കാൻ ഇത് കാരണമാകുന്നുണ്ട് ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിനൊപ്പം ഭരണമാറ്റം ആഗ്രഹിച്ചതിൽ ആയിരക്കണക്കിന് ഇടതുപക്ഷക്കാരടങ്ങുന്ന പിണറായി വിരുദ്ധരും വിശ്വാസികളും നിഷ്പക്ഷരായ കുറച്ച് ജനങ്ങളും ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യപരമായ കാര്യമാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം എല്ലാവർക്കും നൽകിയത് വമ്പൻ നിരാശയായിരുന്നുവെങ്കിലും ചില തോൽവികൾ അത്തരക്കാർക്ക് ആശ്വാസം നൽകുന്നതാണ് ചെറിയൊരു ആശ്വാസമല്ല നല്ല മാനസികാനന്ദം നൽകുന്നതും തന്നെയാണ് എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് 99 സീറ്റുകൾ നേടി പിണറായി വിജയൻ ശരിക്കും ഇത്രകാര്യം ഞെട്ടിച്ചു എന്നുള്ളതും മറ്റൊരു വസ്തുത എന്നാൽ അവർ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച പലരും പരാജയം നുണഞ്ഞു എന്നുള്ളതാണ് എതിർപക്ഷത്തെ സംബന്ധിച്ചുകൊണ്ട് സന്തോഷം നൽകുന്ന ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ ഒറ്റയാനായി നിറഞ്ഞിരുന്ന പൂഞ്ഞാറിലെ പി സി ജോർജിൻ്റെ പതനം കടുത്ത പിണറായി വിരുദ്ധനായ കെ എം ഷാജിയുടെ അഴീക്കോട്ടെ പരാജയം തവനൂരിൽ കെ ടി ജലീലിനെതിരെ മത്സരിച്ച പി കെ ഫിറോസിൻ്റെ തോൽവി ഗുരുവായൂരിൽ തൊഴുതതിൻ്റെ പേരിൽ പഴികേട്ട കെ എൻ എ ഖാദറുടെ പരാജയം തുടങ്ങിയവയെല്ലാം നിരാശരാക്കുമ്പോഴും പിണറായി വിരുദ്ധർക്കും പ്രതിപക്ഷത്തിനും അല്പമെങ്കിലും ആശ്വസിക്കാൻ വകയായ കുറച്ച് വിജയങ്ങളുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനം തൃപ്പുണ്ണിത്തറയിൽ എം സ്വരാജിൻ്റെ തോൽവിയാണ് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയെ കഴക്കൂട്ടത്ത് തളയ്ക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയാതെ വന്നുവെങ്കിലും വിശ്വാസ സമൂഹത്തിന് അല്പമെങ്കിലും ആശ്വാസം പകർന്ന് തൃപ്പുണ്ണിത്തറയിൽ സ്വരാജിൻ്റെ തോൽവിയാണ് അതെന്തായാലും പറയാതെ വയ്യ അവിടെ എം സ്വരാജിനെതിരെ കെ ബാബു നിരന്തരം ഉന്നയിച്ച വിഷയം ശബരിമല മാത്രമായിരുന്നു എന്നുള്ളതും ഓർക്കണം കടുത്ത ഇടതു നിലപാടുള്ള പിണറായി വിരുദ്ധരും വിമർശകരും പ്രധാനമായും ആഗ്രഹിച്ച മറ്റൊരു തോൽവിയായിരുന്നു കൽപ്പറ്റയിൽ എം വി ശ്രേയാംസ് കുമാറിൻ്റെ പരാജയം മികച്ച പ്രതിഷ്ഠായക്കുള്ള തികച്ചും സാധാരണക്കാരനായ സി കെ ശശീന്ദ്രൻ എന്തുകൊണ്ട് ഒരു വട്ടം കൂടി അവസരം നൽകിയില്ല എന്നുള്ളതും ഇടതു പ്രവർത്തകർക്കിടയിലടക്കം നിരാശയുളവാക്കിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ശ്രേയാംസ് കുമാറിൻ്റെ പരാജയം പിണറായിയുടെ നിലപാടുകളെ എതിർക്കുന്നവർക്കൊരു മധുരമായി മാറിയിട്ടുണ്ട് പിണറായി വിജയനൊപ്പം നിയമസഭയിൽ ഉറപ്പായും ഉണ്ടാകേണ്ട വ്യക്തിത്വങ്ങളിൽ ഒന്നായി മനസാക്ഷിയുള്ള കേരളം ആഗ്രഹിച്ചതും 51 വെട്ടേറ്റ് വീണ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ കെ രമയുടെ സാന്നിധ്യമായിരുന്നു ഫലപ്രഖ്യാപനം വരുമ്പോൾ ഒരു ഘട്ടത്തിലും ഭൂരിപക്ഷം കുറയാതെ കെ കെ രമ ലീഡ് ഉയർത്തിയപ്പോൾ പിണറായി വിരുദ്ധരും അക്രമ രാഷ്ട്രീയത്തിനെതിരെ എതിർക്കുന്ന കേരള മനസ്സും കുറച്ചധികം ഇടതുപക്ഷക്കാരും ഉള്ളുകൊണ്ട് സന്തോഷിച്ചുവെന്നതും പരസ്യമായ രഹസ്യമാണിവിടെ പിണറായി വിജയനെ പേരെടുത്ത് നിരന്തരം വിമർശിക്കുന്ന പി ടി തോമസിനെ പരാജയപ്പെടുത്താൻ ഇടതുമുന്നണി കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും തൃക്കാക്കരക്കാർ അതിനെ സമ്മതിച്ചില്ല എന്നുള്ളത് പിണറായി വിരുദ്ധരെ സന്തോഷിപ്പിച്ച മറ്റൊരു വിജയമാണ് കോൺഗ്രസിൻ്റെ യുവനിരയിൽ ശ്രദ്ധേയരായ മൂന്ന് പേർ ഇത്തവണ നിയമസഭയിൽ എത്തരുതെന്ന് പിണറായി വിജയൻ ആഗ്രഹിച്ചുവെന്ന കിംവദന്തിയുമുണ്ട് അതിൽ അരുവിക്കരയിലെ ശബരിനാഥനും തൃത്താലയിലെ വി ടി ബൽറാമും അടിതെറ്റി വീണപ്പോൾ പാലക്കാട്ടെ ഷാഫി പറമ്പിൽ മാത്രം പൊരുതി വിജയിച്ചു പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി ഇ ശ്രീധരന് ഇടതുപക്ഷത്തിനും നിർലോഭം വോട്ട് ലഭിച്ചുവെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ അവസാന റൗണ്ടിൽ ഇടതുപക്ഷത്തിൻ്റെ മുസ്ലിം ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ നിന്നും ഷാഫിക്ക് അനുകൂലമായി വോട്ട് കിട്ടിയത് മാത്രമാണ് ബി ജെ പിക്കാർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്തു തന്നെയായാലും പിണറായി വിരുദ്ധർക്ക് ഏറെ ആശ്വാസം പകർന്ന വിജയമാണ് ഷാഫിയുടേത് കൊല്ലത്ത് എം മുകേഷ് പരാജയപ്പെട്ടില്ലെങ്കിലും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയവും ഇടതുപക്ഷ വിമർശകർക്ക് ആശ്വാസം നൽകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വിജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പിണറായി വിജയൻ നേരിട്ട് നടത്തിയ നീക്കത്തിനൊടുവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇടതുപക്ഷ പ്രവേശനം എന്തായാലും വലിയ വാർത്തയായതാണ് അതിനുശേഷം പാലായിൽ നേരിട്ട് ജോസിനെ ഇറങ്ങി ജോസിനെ കാലുവാരിയത് സി പി എമ്മുകാർ തന്നെയാണ് എന്ന് കേരള കോൺഗ്രസ് ഇതിനോടൊപ്പം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു കഴിഞ്ഞു അതിനുള്ള പണിയും അതിനുള്ള പൊട്ടലും ചീറ്റലും ഇനി കേരള രാഷ്ട്രീയം കാണാനിരിക്കുന്നതേ ഉള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്